നമസ്തേ. റഷ്യൻ യുക്രൈൻ യുദ്ധം 7-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 1500-ലധികം ഇന്ത്യൻ പൗരന്മാരെ ഓപ്പറേഷൻ ഗംഗ വഴി നാട്ടിലെത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഘട്ടം ഘട്ടമായ പ്രവർത്തനം മികച്ച രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ ഭാരതത്തെ കണ്ടുപഠിക്കണമെന്ന് യുക്രൈനിൽ കഴിയുന്ന പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ സമാനമായ അഭിപ്രായമാണ് യുക്രൈനിൽ ഭയപ്പാടോടെ കഴിയുന്ന ചൈനീസ് വിദ്യാർത്ഥികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിലെ ചൈനീസ് എംബസി എപ്പോഴും തങ്ങളുടെ പൗരന്മാരെ യുക്രൈനിൽ നിന്ന് എങ്ങനെ ഒഴിപ്പിക്കാമെന്ന കാര്യത്തിൽ ചർച്ചകൾ മാത്രമാണ് നടത്തുന്നതെന്ന് കീവിലെ ബംഗറിൽ കഴിയുകയായിരുന്ന ഒരു ചൈനീസ് വിദ്യാർത്ഥി പറയുന്നു. ക്രൂയിസ് മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന് സമീപമാണ് യുവാവ് തങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയുന്നത്. ചൈനയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലെന്നും അദ്ദേഹം പറയുന്നു. ബീജിംഗ് സ്വദേശിയായ യുവാവ് പ്രമുഖ ദേശീയ മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു. പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ഭാരതത്തിന്റെ ശ്രമങ്ങളെക്കുറിച്ച് തനിക്ക് അറിയാമെന്നും പോളണ്ട്, റൊമാനിയ, ഹംഗറി എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നത് നേരിൽ കണ്ടതാണെന്നും വിദ്യാർത്ഥി പറയുന്നു. സ്വന്തം സർക്കാരിൽ നിന്ന് സമാനമായ ശ്രമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ത്യയെപ്പോലെ യുക്രൈനിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ചൈനീസ് സർക്കാരും ഒഴിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ചൈന ഭാരതത്തെ മാതൃകയാക്കണമെന്നും വിദ്യാർത്ഥി പറഞ്ഞു. അതുപോലെ തന്നെ യുക്രൈനിലെ യുദ്ധമുഖത്ത് നിന്ന് അയൽരാജ്യമായ റൊമാനിയയിൽ എത്തിച്ചേരാൻ ഭാരതീയ വിദ്യാർത്ഥികൾക്ക് തുണയായത് ഇന്ത്യൻ ദേശീയ പതാകയാണ്. ചെക്ക് പോയിന്റുകൾ കടക്കാൻ ഇന്ത്യൻ പതാകയാണ് തങ്ങൾക്ക് സഹായകമായതെന്നും ഇന്ത്യക്കാർ മാത്രമല്ല പാകിസ്ഥാൻ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികളും ഇന്ത്യൻ പതാക കയ്യിലേന്തി അതിർത്തി കടക്കുന്നുണ്ടെന്നും യുക്രൈനിലെ ഒഡേസയിൽ നിന്ന് റൊമാനിയയിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. യുക്രൈനിൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അതിർത്തികൾ കടക്കാനും ഇന്ത്യൻ പതാക ഉപയോഗിക്കണമെന്ന് യുക്രൈനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് മുമ്പേ തന്നെ കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് വിദ്യാർത്ഥികൾ പതാകയുമായി റൊമാനിയൻ അതിർത്തിയിലേക്ക് തിരിച്ചത്. തുടർന്ന് ഇന്ത്യൻ പതാക കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് വഴിയിൽ ആക്രമണങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ലെന്നും യാത്രയിൽ പല പ്രതിബന്ധങ്ങളും മറികടക്കാൻ പതാക പ്രയോജനപ്പെട്ടതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. മാത്രമല്ല കയ്യിൽ പതാക ഇല്ലാതിരുന്നതിനാൽ അടുത്തുള്ള കടകളിൽ നിന്ന് കർട്ടനും സ്പ്രേ പെയിന്റും വാങ്ങി അവ ഉപയോഗിച്ച് പതാക ഉണ്ടാക്കി തുടർന്ന് ഇതുമായി അതിർത്തി കടക്കുകയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ രക്ഷാദൌത്യമായ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി റൊമാനിയയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനത്തിൽ കയറുന്നതിനാണ് വിദ്യാർത്ഥികൾ യുക്രൈൻ അതിർത്തി കടന്നെത്തുന്നത്. അതേസമയം യുക്രൈനിൽ കുടുങ്ങിയ എല്ലാ ഇന്ത്യക്കാരെയും തിരികെ എത്തിക്കുമെന്നും അതിനായി ഊർജിത പ്രവർത്തനമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ ഗംഗ വഴി എല്ലാവരെയും തിരിച്ചെത്തിക്കുമെന്നും രക്ഷാദൌത്യത്തിനായി 4 മന്ത്രിമാരെ യുക്രൈൻ അതിർത്തി രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രൂക്ഷമായ പോരാട്ടം നടക്കുന്ന യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്നും കൃത്യസമയത്ത് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനായത് ആശ്വാസമായി. അവസാന ഭാരതീയനെയും കീവിൽ നിന്നൊഴിപ്പിച്ച് ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം പടിഞ്ഞാറൻ യുക്രൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയുടെ രക്ഷാദൌത്യത്തിന് ഊർജ്ജം പകർന്നുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി റഷ്യൻ അതിർത്തി വഴി സുരക്ഷിത പാതയൊരുക്കുമെന്ന് റഷ്യ അറിയിച്ചിട്ടുണ്ട്. കാർക്കീവിലും സുമിയിലും കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ റഷ്യയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് രക്ഷപ്പെടുത്താൻ യുക്രൈനിന്റെ കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യ നയതന്ത്ര ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു. 60% ഇന്ത്യക്കാരും യുക്രൈന് പുറത്ത് എത്തിച്ചു കഴിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.